ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ റൺ സിമുലേറ്ററിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നലെ ഇട്ട വീഡിയോയ്ക്ക് നല്ല രീതിയിലുള്ള റെസ്പോൺസ് ഉണ്ടായിരുന്നു. നമ്മൾ ചോദിച്ച 500 ലൈക്ക് മൊത്തം നമ്മൾ മച്ചന്മാർ ലൈക്ക് ബട്ടൺ അടിച്ച് പൊളിച്ചിട്ടുണ്ട്. എന്തായാലും എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് കുറേയധികം ഫ്രണ്ട്സിനെയും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇന്നലത്തെ ആ ഒരു ഒറ്റ വീഡിയോയുടെ കൂടി. ഓക്കെ, എന്നാലും നമ്മൾ ഇന്ന് വേറെ കുറച്ച് പരിപാടികളും കൊണ്ടൊക്കെയാണ് വന്നിരിക്കുന്നത്. എന്താണ് തുടക്കത്തിൽ ഒരു ചെറിയ ലാഗ് ഉണ്ടല്ലോ, എന്താണെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. ഓക്കെ ഗൈസ്, എന്തായാലും നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ടാക്കാം. നമ്മുടെ കോഴികളൊക്കെ തന്നെ വരി വരിയായിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്നലത്തെ നമ്മുടെ വീഡിയോയിൽ നമുക്ക് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. വേറെ ഒന്നുമില്ല, നമ്മുടെ പന്നിക്കുട്ടികൾ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. വാങ്ങിച്ചിട്ടിട്ട് നമ്മൾ ആ വീഡിയോയുടെ ലാസ്റ്റ് ഭാഗം കുറച്ച് എൻ്റെ കയ്യിൽ നിന്ന് അറിയാണ്ട് കട്ടായിപ്പോയി. അപ്പോൾ അതിന് ഞാൻ എല്ലാവരുടെ ഒരു ക്ഷമ ചോദിക്കുകയാണ്. അപ്പം എൻ്റെ കയ്യിൽ നിന്ന് അറിഞ്ഞുകൊണ്ട് പറ്റിയൊരു അബദ്ധമല്ല, അത് അറിയാണ്ട് പറ്റിയതാണ്. ഓക്കെ ഗൈസ്, എന്തായാലും അതിന് ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു. ഓക്കെ ഗൈസ്, എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോ നമുക്ക് അതിനേക്കാൾ അടിച്ച് പൊളിക്കണം. ഓക്കെ ഗൈസ്, എന്തായാലും നമ്മൾ വാങ്ങിച്ച ഏകദേശം ഒരു 30 പന്നികളുടെ മേളിൽ നിന്ന് ഇവിടെ നമ്മുടെ കൂട്ടിലുണ്ട്. ഓക്കെ, നമ്മുടെ പന്നികളൊക്കെ ഏകദേശം വളർന്ന് വലുതായിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അതുപോലെ തന്നെ നമുക്കിന്ന് നമ്മുടെ പശുവിൻ്റെ പാലും കാര്യങ്ങളൊക്കെ എടുക്കണം. നമുക്ക് എന്നിട്ട് നമ്മളിന്ന് വേറൊരു സ്ഥലത്താണ് നമ്മൾ ഈ സാധനങ്ങളെ കൊണ്ട് വിൽക്കാൻ വേണ്ടി പോകുന്നത്. വേറെ ഒന്നുമല്ല, നമ്മുടെ അടുത്ത് കുറേ ഫ്രണ്ട്സ് നമ്മുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായി. നമ്മൾ ആണെങ്കിൽ നമ്മുടെ ജനറൽ സ്റ്റോറിൽ മാത്രം കൊണ്ട് വിൽക്കാതെ നമ്മൾ നേരെ അവിടെ നമ്മുടെ കാഷോറിന് ഓപ്പോസിറ്റുള്ള റെസ്റ്റോറൻ്റ് ഉണ്ട്, ആ റെസ്റ്റോറൻറ്റിൽ കൊണ്ടുവന്ന് വിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മളിന്ന് നമ്മുടെ എഗ്ഗും അതുപോലെ തന്നെ നമ്മുടെ മിൽക്കും ഫുള്ള് നമ്മൾ ഇന്ന് ആ ഒരു റെസ്റ്റോറൻറ്റിൽ കൊണ്ടാണ് വിൽക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ ഗൈസ്, അപ്പം നമുക്ക് എന്തായാലും ഈ ഒരു സാധനം കൊണ്ടുപോക്കത്തിന് എന്നെ എൻ്റെ രണ്ട് ഫ്രണ്ട്സ് വിളിച്ചിട്ട് ചോദിച്ചത് എന്താ കൊണ്ട് വിൽക്കാത്ത, ഇതെന്താ കൊണ്ട് വിൽക്കാത്തതെന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളെന്തായാലും ഇതും ഇന്ന് പറ്റുമെങ്കിൽ ഇന്ന് തന്നെ കൊണ്ട് കൊടുക്കുന്നതായിരിക്കും. ഓക്കെ ഗൈസ്, എന്നാലും നമ്മുടെ കൂടിൻ്റെ സൈഡിലെല്ലാം നിറച്ച് മുട്ടകളാണ്. നമ്മുടെ ഈ കൂട്ടിലെ കോഴികളൊക്കെ എവിടെ പോയി? ഓക്കെ ഗൈസ്, നമ്മുടെ കൂടും കൂട്ടിൽ തീറ്റയും കാര്യങ്ങളെല്ലാം ഫുൾ എംറ്റി ആയിരിക്കുകയാണ്. നമുക്കെന്തായാലും ഈ ഒരു തീറ്റ എടുത്ത് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് എന്തായാലും തീറ്റയും കാര്യങ്ങളൊക്കെ വാങ്ങിക്കണം. അപ്പോൾ അതിനൊക്കെ ഇന്ന് നമ്മൾ പോകേണ്ടി വരും. എന്തായാലും ഇവിടെ തീറ്റയും വെള്ളം എല്ലാം കുറവാണ്. ഇതെന്താ ഇങ്ങനെ ഒന്നിനു മനസ്സിലാവുന്നില്ലല്ലോ. നമുക്ക് ആ പന്നിയുടെ കൂട്ടിന് പോയി തീറ്റ എടുത്തുകൊണ്ട് വരാൻ പറ്റുമെന്ന് കൊള്ളായിരുന്നു. ഓക്കെ ഗൈസ്, നമ്മുടെ ഒരു വാട്ടർ ടാങ്ക് എംറ്റി ആയിട്ടുണ്ട്. നമുക്ക് നല്ല ചിലവാണ് ഇവിടെ. എൻ്റെ മോനെ രണ്ട് കൂട്ടിലും തീറ്റ തുറന്നിരിക്കുകയാണ് ഗൈസ്. എന്തായാലും അതൊരു വല്ലാത്തിട്ടാണ്. ഓക്കെ ഗൈസ്, ഞാൻ എന്തായാലും പോയിട്ട് ഒരു രണ്ട് മൂന്ന് ചാക്ക് തീറ്റ വാങ്ങിച്ചിട്ട് വരാം. ഓക്കെ ഗൈസ്, എന്തായാലും അപ്പോൾ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യും, ഞാൻ എന്തായാലും പെട്ടെന്ന് തന്നെ പോയിട്ട് വരാം. ഓക്കെ ഗൈസ്, എന്നാലും അതിന് മുന്നേ പറയാൻ കുറച്ച് കാര്യങ്ങളുണ്ട്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ നമ്മൾ ഇന്നത്തെ വീഡിയോയ്ക്ക് ടാർഗറ്റ് ചെയ്യുന്ന ലൈക്ക് എന്ന് പറയുന്നത് ഒരു 1000 ലൈക്കാണ് ഗൈസ് നമ്മൾ ഇന്ന് ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ 1000 ലൈക്ക് എനിക്ക് തരും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഗൈസ്, നിങ്ങൾ ഈ 1000 ലൈക്ക് എനിക്ക് തരുമെന്ന് എനിക്ക് വളരെയധികം അഷുവറാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും എല്ലാവരും എനിക്ക് വേണ്ടി ലൈക്ക് ചെയ്യുക. അപ്പോൾ നമ്മളെന്തായാലും നമ്മുടെ ജനറൽ സ്റ്റോറിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് കുറച്ച് ഫുഡും കാര്യങ്ങളെല്ലാം എടുക്കണം. നമ്മുടെ കോഴിയുടെ ഫുഡ് വളരെ പെട്ടെന്നാണ് തീരുന്നത്. നമുക്കപ്പോൾ നല്ലൊരു വണ്ടി വാങ്ങിച്ചാൽ വണ്ടി നിറച്ച് നമുക്ക് ഫുഡും കാര്യങ്ങളെല്ലാം വാങ്ങേണ്ടതായിട്ടുണ്ട്. ഓക്കെ ഗൈസ്, എന്നാലും നമുക്ക് നമ്മുടെ ജനറൽ സ്റ്റോറിൽ പോയിട്ട് നമുക്ക് രാവിലെ ചേച്ചിക്ക് ഒരു ഗുഡ് മോർണിംഗ് കൊടുക്കുക. ഹായ് ചേച്ചി, ഗുഡ് മോർണിംഗ്, ഹൗ ആർ യു എന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് നമ്മുടെ ഗോതമ്പ് വാങ്ങിക്കാം, ബാഗ് ഓഫ് വീറ്റ് വാങ്ങിക്കാം. ബാഗ് ഓഫ് വീറ്റ് നമ്മുടെ വണ്ടിക്ക് അത് എത്ര കയറും നടത്തില്ല. നമുക്ക് എന്തായാലും ഒരു 8 എണ്ണം വാങ്ങിക്കാം. കയറത്തില്ല, നമുക്ക് ബാക്കി തിരിച്ചു കൊടുക്കാം. കാരണം നമ്മുടെ റെഞ്ചിനകത്ത് ഒന്നുമില്ല. അപ്പോൾ നമ്മളിപ്പോൾ കൊണ്ടു ചെല്ലുന്ന ചാക്ക് അതേപടി നമുക്ക് നമ്മുടെ കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കാനേ ഉള്ളൂ. ഓക്കെ ഗൈസ്, എനിക്കൊന്നും നമ്മുടെ ഈ വണ്ടിക്കകത്തൊരു 6 എണ്ണം കയറിയാൽ കയറി എന്നേ പറയാൻ പറ്റൂ. കാരണം അത്ര കഞ്ചസ്റ്റഡ് ആണ് ഈ ഒരു ഇത്. നമ്മളെന്തായാലും നമ്മുടെ വണ്ടിയുടെ മറ്റേ ഇതിന് ട്രെയിലർ എടുക്കാൻ നമ്മൾ മറന്നുപോയി. ഓക്കെ ഗൈസ്, അപ്പോൾ പിന്നെ കുറേ മച്ചാൻ നമ്മളിത് ട്രെയിലറൊക്കെ വാങ്ങിക്കാൻ പറഞ്ഞിട്ടുണ്ടോ? ഓക്കെ ഗൈസ്, എന്നാലും നമ്മൾ എന്തായാലും ഉടൻ തന്നെ ട്രെയിലർ വാങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ വണ്ടി വാങ്ങുന്നതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ കുറേ പ്രോസസ് നമ്മുടെ അടുത്ത് ഇതുപോലെ വീടൊക്കെ വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ കുറേ പേര് നമ്മുടെ അടുത്ത് ഈ ഒരു സ്ഥലവും പറഞ്ഞു തന്നു. അതായത് ഇവിടെ കൊണ്ട് വെറ്റ് കഴിഞ്ഞാൽ ഒത്തിരി ക്യാഷും കാര്യങ്ങളൊക്കെ കിട്ടുമെന്നൊക്കെ നമ്മുടെ അടുത്ത് ഒത്തിരിയും പേര് പറഞ്ഞു തന്നിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അവർക്ക് എല്ലാവർക്കും ഒരു താങ്ക്സ് ഉണ്ട്. ഓക്കെ, നമ്മളെന്തായാലും നമ്മുടെ 6 എണ്ണത്ത് നടച്ചിട്ടുണ്ട്. ബാക്കി 2 എണ്ണം ഇവിടെ പുറത്തെടുക്കണം. നമുക്കിതിൻ്റെ മേളിൽ എവിടെയെങ്കിലും വെക്കാൻ ഒരു സ്പേസ് ഉണ്ടോ നോക്കാം. നമുക്ക് വേറെ ഐഡിയ ചെയ്ത് നോക്കാം. എന്താണെന്ന് വെച്ചാൽ ഓ, നമ്മളൊരു മണ്ടത്തരം കാണിച്ചു ഗൈസ്. നമ്മളെന്തായാലും ഇതിനെ മുകളിൽ കൊണ്ട് വെറുതെ ഇടാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ ഗൈസ്, എന്തായാലും നമ്മൾ 1 എണ്ണം അതിനകത്ത് ഇട്ടിട്ടുണ്ട്. ഓക്കെ, നമുക്ക് അടുത്തേയും കൂടെ അതുപോലെ ഇടാൻ പറ്റുമെന്ന് നോക്കാം. ഇടാൻ പറ്റുവാണെങ്കിൽ കൊള്ളായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഓക്കെ ഗൈസ്, അത് അവിടെ വീണ് കിടപ്പുണ്ട്. ഇനി നമുക്ക് റോഡിൽ പോകുന്ന അറിയത്തില്ല. ഞാൻ എന്തായാലും നമ്മുടെ റെഞ്ചിൽ ചെന്നിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. ഇപ്പോൾ ഗൈസ്, ഞാൻ നിങ്ങളെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്, ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ ലൈക്ക് ടാർഗറ്റ് എന്ന് പറയുന്നത് 1000 ലൈക്കാണ്. അപ്പോൾ 1000 ലൈക്ക് നിങ്ങൾ എനിക്ക് തരും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നിങ്ങൾ എനിക്ക് തരണം, നിങ്ങൾ എനിക്ക് തരില്ലേ എന്നൊക്കെയാണ് ഞാൻ വീണ്ടും വീണ്ടും ചോദിക്കുന്നത്. ഗൈസ്, നമുക്ക് തന്നെ നമ്മുടെ വണ്ടി ഇങ്ങോട്ട് കയറ്റിടാൻ പറ്റും നോക്കാം. നമ്മുടെ ലോറി ഇവിടെ കിടക്കുന്നൊരു പറ്റുമെന്ന് അറിയത്തില്ല. ഓക്കെ ഗൈസ്, നമ്മളെന്തായാലും നൈസായിട്ട് നമ്മുടെ വണ്ടി ഇങ്ങോട്ട് കയറ്റിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും നമ്മുടെ തീറ്റയും കാര്യങ്ങളൊക്കെ ഇട്ട് നമ്മുടെ കോഴിയുടെ വയറ് ഫുള്ളാക്കാം. ഓക്കെ, നമ്മുടെ കോഴികൾക്ക് നമ്മളിപ്പോൾ ഇട്ട് കൊടുത്ത തീറ്റ അവർ തിന്നിട്ടുണ്ട് ഗൈസ്. ഭയങ്കര തീറ്റയ്ക്ക് ചിലവാണ്. അപ്പോൾ നമ്മൾ ഇനി ഒരു ലോഡ് തീറ്റ ഇറക്കണം. ഓക്കെ ഗൈസ്, നമ്മളെന്തായാലും നമ്മുടെ ഒരു കാറിൻ്റെ ട്രെയിലർ വാങ്ങാൻ നമ്മുടെ അടുത്ത് കുറേ ബ്രോസ് ഇതുപോലെ പറയുന്നുണ്ടായി. അപ്പോൾ നമുക്ക് എന്തായാലും ആ ട്രെയിലറും കാര്യങ്ങളൊക്കെ വാങ്ങണം. ഓക്കെ ഗൈസ്, നമുക്ക് എന്തായാലും അപ്പുറത്തെ കൂട്ടിൽ തീറ്റ വരണം. അപ്പോൾ നമുക്ക് എന്തായാലും ആ കൂട്ടി കൊണ്ട് കുറച്ച് തീറ്റ ഇട്ട് കൊടുക്കാം. ഓക്കെ ഗൈസ്, എന്നാലും നമ്മൾ ഈ കൂട്ടിൽ തീറ്റ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്തായാലും കൂട്ടിലെല്ലാം തീറ്റി ഫുള്ളാക്കി വെച്ചേക്കാം. മാക്സിമം നമുക്കിപ്പം കൊണ്ട് നമ്മൾ കൊണ്ടുവന്ന തീറ്റയെല്ലാം
ഇട്ട് കൊടുക്കുക. ഓക്കെ, ഇവിടെ രണ്ട് മുട്ട അടപ്പണം. നമ്മൾ ആ മുട്ടയുടെ മേളിൽ കൂടാണ് അങ്ങോട്ട് ഇങ്ങനെ നടക്കുന്നത്. ഇതൊരു പൊട്ടിയില്ല ഭാഗ്യത്തിന്, ചെറിയൊരു ലാഗും കാര്യങ്ങളൊക്കെ അടിക്കുന്നുണ്ട്, എന്താണെന്നറിയില്ല. പിന്നെ നമ്മുടെ ആൻഡ്രോയിഡിൽ ഡൗൺലോഡ് ചെയ്യുന്ന വീഡിയോ എത്രയും പെട്ടെന്ന് വരുന്നതായിരിക്കും. നിങ്ങളെല്ലാവരും ചോദിച്ചു വെച്ച് വെറുതെ ബുദ്ധിമുട്ടുന്ന കേസ് എന്തായാലും ഞാൻ ഉടൻ തന്നെ വീഡിയോ ഇടുന്നതായിരിക്കും. ഇപ്പോൾ ഇടാത്തതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഇച്ചിരി ബിസി ആയിരുന്നു കുറച്ച് ദിവസമായിട്ട്, അതാണ് ഞാൻ ഇടാത്തത്. അപ്പോൾ അതെന്തായാലും എനിക്ക് പകലായിട്ട് ഷൂട്ട് ചെയ്യാനുള്ളൊരു വീഡിയോ ആണ്. ഞാനിത് നമ്മുടെ ഗെയിമിംഗ് വീഡിയോസ് എല്ലാം നമ്മൾ രാത്രി ഇന്നാണ് ഷൂട്ട് ചെയ്യുന്നത്, എഡിറ്റ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം. അപ്പോൾ അത് പകൽ ഷൂട്ട് ചെയ്യാനുള്ളതാണ് ഞാൻ ഇത്ര ലാഗ് ആക്കുന്നത്, അല്ലാണ്ടൊന്നുമല്ല. മാത്രമല്ല അതിനകത്ത് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന രീതിയിലൊരു വീഡിയോ ആയിരിക്കത്തില്ല വരുന്നത്. എന്തായാലും ഞാൻ ഇപ്പോൾ തന്നെ പറഞ്ഞേക്കാം, നിങ്ങൾക്ക് ഒരിക്കലും ഒരു ഫുള്ളി പോസിറ്റീവായിട്ടുള്ളൊരു റെസ്പോൺസുമായിട്ടല്ല ആ ഒരു വീഡിയോ വരുന്നത്. നിങ്ങളെ തീർത്ത് നിരാശപ്പെടുത്തുന്ന രീതിയിൽ തന്നെ ആയിരിക്കും ആ വീഡിയോയുടെ ഒരു കണ്ടൻറ്റും കാര്യങ്ങളെന്നൊക്കെ പറയുന്നത്. ഓക്കെ, എന്തായാലും നമ്മുടെ കോഴിക്ക് വെള്ളം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഡെയിലി നമ്മൾ കോഴിക്ക് വെള്ളം കൊടുക്കുകയാണ്. നമുക്ക് എന്തായാലും ഇതിനൊരു എന്തെങ്കിലും ഒരു സിസ്റ്റം കണ്ടുപിടിക്കണം. കേസ് നമ്മുടെ വരുന്ന അപ്ഡേറ്റിൽ എന്തെങ്കിലും മാറ്റം കാണുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾ ഈ വെള്ളം എടുത്ത് നമ്മൾ വാട്ടർ ടാങ്ക് ആയതുകൊണ്ടാണ് നമുക്ക് ഇത്ര എളുപ്പം. നമ്മൾ കിണറ്റീനൊക്കെ കോരുകയാണെങ്കിൽ എൻ്റെ പൊന്നു കേസ് നമ്മൾ കുറേ കോരണം, നമുക്ക് ഒന്ന് ഭയങ്കര പാടാണത്. അപ്പോൾ നമ്മൾ വാട്ടർ ടാങ്ക് വാങ്ങിക്കുന്നത് നമുക്ക് ഭയങ്കര ലാഭം കൂടിയാണ്. ഓക്കെ, എന്തായാലും നമ്മുടെ ഇതെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു വാട്ടർ ടാങ്ക് കൂടി തീർന്നിരിക്കുകയാണ്. നമുക്ക് എന്തായാലും ഈ വാട്ടർ ടാങ്ക് എടുത്ത് ഇതിൻ്റെ കൂടത്തി വെക്കാം. പിന്നെ ഈ മുകളിലിരിക്കും ഇരിക്കത്തില്ല. കേസ് എന്തായാലും നമുക്ക് നിലത്തേക്ക് വെക്കാം. ഓക്കെ, അങ്ങനെ നമ്മുടെ ഇവിടെ നിറച്ച് വാട്ടർ ടാങ്കും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. നമുക്ക് എന്തായാലും നമ്മുടെ വണ്ടിയിൽ ചാക്കും കാര്യങ്ങളൊന്നും ഇല്ല, 6 എണ്ണം കൊണ്ടൊന്ന് മൊത്തം ഇവിടെ തേങ്ങിയിട്ടുണ്ട്. ഓക്കെ, എന്തായാലും അപ്പം നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് നമുക്ക് എന്തായാലും നമ്മുടെ മുട്ടയും കാര്യങ്ങളൊക്കെ പെറുക്കണം. മുട്ട പെറുക്കി കഴിഞ്ഞിട്ട് വേണം നമുക്ക് നമ്മുടെ അടുത്ത പരിപാടിയിൽ കിടക്കാം. നമ്മുടെ എഗ് ബാസ്കറ്റ് ഇവിടെ എവിടെ ഇരിപ്പുണ്ട്. ഓക്കെ ഗൈസ്, നമുക്ക് എന്തായാലും നമ്മുടെ എഗ് ബാസ്കറ്റ് കിട്ടിയാണ്. നമുക്ക് എന്തായാലും നമ്മുടെ മുട്ടയും കാര്യങ്ങളൊക്കെ പെറുക്കാം. ആദ്യം നമുക്ക് ഈ കൂട്ടിലെ മുട്ട പെറുക്കാം. പിന്നെ ഇന്നലെ എനിക്ക് എന്താ പറ്റിയ അബദ്ധം എങ്ങനെ പറ്റിയെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല ഗൈസ്. അതെങ്ങനെ സംഭവിച്ചു എന്നാണ് ഞാനിപ്പോഴും ആലോചിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഞാൻ ആ വീഡിയോയുടെ ലാസ്റ്റ് കുറച്ച് എൻഡ് ഉണ്ട്, അപ്പോൾ അത് കളഞ്ഞ വഴിക്ക് എങ്ങാണ്ട് പറ്റിയ ഒരു അബദ്ധമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും അതിന് ഞാൻ വളരെയധികം ക്ഷമ ചോദിക്കുന്നു. എൻ്റെ അടുത്ത് കുറേ പേര് പറഞ്ഞു നമ്മുടെ സ്ഥിരം വാച്ചേഴ്സ് സാം എന്ന് പറഞ്ഞ ബ്രോ എനിക്ക് മെസ്സേജ് അയച്ചു, മിലൻ സാം എന്ന് പറഞ്ഞ ബ്രോ, ആ ബ്രോ എനിക്ക് മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു ഇതുപോലെ ചെറിയ പ്രശ്നമുണ്ട്. അപ്പോഴും ഞാൻ കാര്യം നോക്കില്ല. പിന്നെ എൻ്റെ അടുത്ത് അങ്ങനെ കുറച്ച് പേരൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ മോൻ ഇവിടെ നിറച്ച് മുട്ടയാണ് കേസ്, എനിക്ക് കണ്ടിട്ട് സഹിക്കുന്നില്ല. കേസ് എന്തായാലും നമ്മൾ ഇന്ന് അപ്പുറത്തുനിന്ന് കുറച്ച് ക്യാഷ് ഉണ്ടാക്കുന്നതായിരിക്കും. എന്തായാലും ആ ക്യാഷ് കൊണ്ട് നമ്മൾ ഇന്ന് നമ്മുടെ കിച്ചണിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നുണ്ട്. എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ ഇനേബിൾ ചെയ്യുക. പലർക്കും നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല എന്നൊരു പരാതി ഇട്ടു. ഓക്കേസ്, ഞാൻ എന്തായാലും ഈ മുട്ട എല്ലാം പെറുക്കിയിട്ട് വരാം. ഓക്കേസ്, അങ്ങനെ നമ്മുടെ മുകളിലത്തെ മൊത്തം പെറുക്കിയിട്ടുണ്ട്. ഇപ്പം തന്നെ നമ്മുടെ എഗ് ബാസ്കറ്റ് ഏകദേശം നടന്നിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇനി താഴത്തെ മുട്ട മൊത്തം പെറുക്കാം. ഓക്കേസ്, അങ്ങനെ നമ്മുടെ ഒന്നാമത്തെ കൂട്ടിലെ മുട്ട മൊത്തം പെറുക്കി കഴിഞ്ഞപ്പോൾ നേണ്ട ഞാൻ കാണിച്ചു തരാം. ഇത്രയും മുട്ടയാണ് ഗൈസ്, നമ്മൾ ഒരു കൂട്ടിന് മാത്രം നമ്മൾ മുട്ട പെറുക്കിയിട്ടുള്ളൂ. എനിക്ക് തോന്നുന്നില്ല നമ്മൾ രണ്ട് കൂട്ടിലും കൂടെ മുട്ട ഈ ഒരു എഗ് ബാസ്കറ്റിനകത്ത് കൊള്ളുമെന്ന്. മിക്കവാറും നമ്മുടെ എഗ് ബാസ്കറ്റ് നിറഞ്ഞ് കവിയാനാണ് ചാൻസ് ഉള്ളത്, കാരണം ഒരുപാട് മുട്ടയായിട്ടുണ്ട്. ഓക്കേസ്, എന്തായാലും നമുക്ക് ഈ കൂടിന് പുറത്തുള്ള മുട്ട മാത്രം പെറുക്കാം. എനിക്ക് തോന്നുന്നില്ല ഈ ഒരു എഗ് ബാസ്കറ്റിനകത്ത് മാത്രം ഈ മുട്ട എല്ലാം കൂടെ നിൽക്കുമെന്ന്, പറഞ്ഞാൽ ഒരുപാട് മുട്ടയുണ്ട് ഗൈസ്. ഇതെല്ലാം കൂടെ ഞാൻ എങ്ങനെ ഇതിനകത്ത് നിറയ്ക്കുമെന്നാണ് ഒരു പരിധിയുണ്ട് ഗൈസ്. എന്തായാലും നമുക്ക് എന്തായാലും നോക്കാം മാക്സിമം ഇതിനകത്ത് എന്തോരം കൊള്ളുമെന്നുള്ളത്. കുറേയധികം മുട്ടയുണ്ട്, ഞാൻ എന്തായാലും ഇത്രയും മുട്ട കാണുമെന്ന് പ്രതീക്ഷയില്ല. എനിക്കൊന്നും കുറേ ദിവസത്തെ മുട്ടയുണ്ടെന്ന് തോന്നുന്നു നമ്മൾ പെറുക്കാനായിട്ട്. നമ്മുടെ പന്നിയെ വളർന്നൊരു പരുവായിട്ടുണ്ട്, അപ്പം അത്രയും ദിവസത്തെ മുട്ടയുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ നമ്മൾ ഒരു ദിവസത്തെ കൂടുതലൊന്നും ഇതിനകത്ത് കയറാതിരിക്കുന്നില്ല, എന്നിട്ടുണ്ടാണ് ഇത്രയും മുട്ട വരുന്നതെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. ഓക്കേ, നമുക്ക് എന്തായാലും കൂട്ടി കയറി എൻ്റെ മോനെ നമ്മൾ മുട്ടയില്ലെന്ന് പറഞ്ഞ കൂട്ടിൽ നിന്ന് നിറച്ച് മുട്ടയാണ് കഴിച്ച് ഒരു ലോഡ് മുട്ടയാണ് നമുക്ക് വേണ്ടി ഇട്ട് തന്നിരിക്കുന്നത്. ഓക്കെ, ഞാനെന്തായാലും ഈ മുട്ടയിൽ എടുത്തിട്ട് കാണിക്കാം, കാരണം ഈ മുട്ടയെല്ലാം പെറുക്കി വരുമ്പോഴത്തേനും ഒരു സമയമാവും. ഈ മുട്ട പെറുക്കുന്ന മാത്രം മതി നമ്മുടെ വീഡിയോ 1 മണിക്കൂർ ആകാൻ വേണ്ടിയിട്ട്. എന്തായാലും മുട്ട പെറുക്കിയിട്ട് വരാം ഗൈസ്. ഓക്കേ, അങ്ങനെ നമ്മുടെ മുട്ട വേണ്ട ഏകദേശം ഇത്രയുണ്ട്. നമ്മുടെ എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ഒരു ഗെയിമിനകത്ത് ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും മുട്ട പെറുക്കുന്നത്. മൊത്തം മുട്ടകളാണ് ഗൈസ്, ഇത് എനിക്കൊന്ന് പകുതി ആയിരം കളഞ്ഞോടാ. ഇനി കാണുന്നൊന്നുമില്ല ഇത്രയും മുട്ട ഉള്ളായിരുന്നു മുമ്പ്. ഇതിലും മുട്ട എനിക്ക് തോന്നിയാണ് ഗൈസ്. എന്തായാലും നമുക്ക് നമ്മുടെ വണ്ടിക്കകത്തേക്ക് എടുത്തു നോക്കാം. നമ്മുടെ വണ്ടി ഇതവിടെ പോയി, അയ്യോ ഞാൻ വണ്ടി ഇവിടെ കൊണ്ട് കളഞ്ഞു. ഓക്കെ, എന്തായാലും നമ്മുടെ വണ്ടി ഉണ്ട്. ഇനി നമുക്ക് എന്താണെന്ന് വെച്ചാൽ അടുത്ത പരിപാടി നമ്മുടെ ഈ ഒരു പശുവിൻ്റെ പാലും കാര്യങ്ങളൊക്കെ എടുക്കണമെന്നാണ്. ഇനി അതാണ് നമ്മുടെ അടുത്ത ടാസ്ക് പിടിച്ച പരിപാടി എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളെന്തായാലും നമ്മുടെ കൂട്ടാൻ തോന്നുന്നുണ്ട്. ഇവിടെ നിറച്ച് പന്നികളാണ്, എൻ്റെ പൊന്നു പന്നികളെ ഒന്ന് വഴി തരൂ. ഓ ഗൈസ്, ഇവിടെ പന്നി മുടിഞ്ഞ സീനാണ്, കാരണം പന്നി വഴി ഒന്നായിരുന്നില്ല. നമുക്ക് തന്നെ നമ്മുടെ ബക്കറ്റ് എടുക്കണം. ഓക്കെ, തന്നെ നമ്മൾ പന്നിക്ക് വേണ്ടിയിട്ട് വേറൊരു കൂട് സെറ്റ് ചെയ്യുന്നതായിരിക്കും, കാരണം ഈ കൂട്ടി നമുക്ക് പന്നിനെ വളർത്താൻ ഭയങ്കര പാടാണ്. കാരണം ഇവിടെ പശുവിന് തന്നെ മര്യാദയ്ക്ക് നടക്കാൻ സ്ഥലമില്ല. ആ കൂട്ടിലാണ് നമ്മൾ 30 മുകളിലെ പന്നികളെ കൊണ്ടിട്ടത്.
ഏകദേശം നമുക്കിനി പന്നിയുടെ എല്ലാം മീറ്റ് എടുത്തിട്ട് നമ്മുടെ ബ്രോസൊക്കെ പറയുന്ന പോലെ തന്നെ റെസ്റ്റോറൻറ്റിൽ കൊണ്ട് വിൽക്കണം. ഓക്കെ സർ, നമ്മളെന്തായാലും ഫസ്റ്റ് പശുവിൻ്റെ പാലെടുത്തിട്ട് ഇതിനകത്ത് പാലല്ലോ ഉണ്ടോ ഇല്ല. ഓക്കെ സർ, ഇതിനകത്ത് എം ടി ആണ്, ഒരു പാല് പോലും ഇല്ല. ഇതെന്താണ് നമ്മുടെ ഓക്കെ സർ, പന്നിയൊക്കെ അവിടെ നിന്നാണ്. നമ്മൾ ഈ പശുവിൻ്റെ ആണ് ഇപ്പോൾ പാലെടുത്തത്. അല്ല ഗൈസ്, എന്തായാലും നമുക്ക് ഈ പശുവിൻ്റെ ഒക്കെ പാലെടുത്തിട്ട് കാണാം. ഓക്കെ സർ, അങ്ങനെ നമ്മൾ നമ്മുടെ മിൽക്കും കാര്യങ്ങളെല്ലാം എടുത്തിട്ടുണ്ട്. നമുക്കിവിടെ പന്നിനെ തട്ടിൽ നടക്കാൻ പറ്റുന്ന ഗൈസ്, മരം കൊണ്ട് ഭയങ്കര ശല്യമാണ്. നമുക്ക് എന്തായാലും ഈ പന്നിനെ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് മാറ്റണം. എനിക്ക് ഇതിനകത്തോടെ നടക്കാൻ പോലുള്ള വഴി പന്നിയുടെ തരുന്നില്ല ഗൈസ്. മൊത്തം കൂടെ അങ്ങ് നിറഞ്ഞങ്ങ് കിടക്കുകയാണ് നമ്മുടെ പന്നിക്കൂട്, സോറി നമ്മുടെ ഈ ബാനേഴ്സ് നിറച്ച്. ഓക്കെ, നമുക്ക് എന്തായാലും ഇനി ഈ ഇതെല്ലാം കൊണ്ട് വിൽക്കണം. നമുക്കിന്ന് നമ്മുടെ റെസ്റ്റോറൻറ്റാണ് പോകുന്നത്, അപ്പം നമുക്ക് എന്തായാലും ഈ സാധനം എടുത്തിട്ട് ഓ നമ്മളിത് എടുക്കാൻ മറന്നുപോയി. ഓക്കെ, നമ്മളെന്തായാലും എടുത്തിട്ട് നമ്മുടെ വണ്ടിയിലേക്ക് കയറ്റാം. വണ്ടിയിലേക്ക് കയറ്റി നമുക്ക് നേരെ നമ്മുടെ റെസ്റ്റോറൻറ്റിലേക്ക് പോകാം. നമ്മുടെ റെസ്റ്റോറൻറ്റിൽ പോകുന്ന വഴിക്ക് നമുക്ക് വേറൊരു കാര്യം കൊണ്ട് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇന്ന് നമ്മുടെ റെസ്റ്റോറൻറ്റ് കൊണ്ട് വിൽക്കുക മാത്രമല്ല, നമുക്ക് അവിടെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാറുണ്ട്. ഓക്കെ സർ, അപ്പോൾ എന്തായാലും ഇരുട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പം നമുക്ക് പോകുന്ന വഴിക്ക് അവിടെ എവിടെയും കിടന്ന് ഉറങ്ങാനായിട്ട് നമ്മുടെ മറ്റേ ബാഗ് കൂടെ എടുക്കണം, ബാഗിൻ്റെ മറ്റേ സ്ലീപ്പ് ചെയ്യുന്ന ബാഗ് കൂടെ എടുക്കണം. ഓക്കെ സർ, നമ്മുടെ ട്രെയിലറും കാര്യങ്ങളൊക്കെ നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഞാൻ പോയിട്ട് എന്തായാലും നമ്മുടെ മറ്റേ ബാഗ് കൂടെ എടുത്തിട്ട് വരട്ട്. അപ്പം നമ്മളെന്തായാലും ഇന്നിപ്പം സമയം ഇപ്പം തന്നെ 6:00, നമ്മൾ വണ്ടി ഓടിച്ച് അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേനും മിക്കവാറും രാത്രിയാകും. അപ്പോൾ പിന്നെ നമ്മളെന്തായാലും തിരിച്ചു വരാൻ ഉദ്ദേശിക്കുന്നത്, നമ്മളെന്തായാലും അവിടെ കിടന്ന് ഉറങ്ങിയിട്ട് നാളെ വരത്തുള്ളൂ. ഓക്കെ സർ, അപ്പോൾ എല്ലാവർക്കും നമുക്ക് നാളെ കാണാം. പശുക്കളെ, നമ്മുടെ കോഴി കുഞ്ഞുങ്ങളെ. അപ്പം നമുക്ക് ഇതുവഴി അല്ലാണ്ട് പോകണം, നമുക്ക് അപ്പുറം വഴിയാണ് പോകുന്നത്. നമ്മൾ ഇതുവഴി ഇനി ഇറങ്ങി. ഓക്കെ സർ, എന്തായാലും നമുക്ക് ഈ വഴിയാണ് പോകുന്നത്. ഇതുവഴി ഷോർട്ട് കട്ട് ഉണ്ട് ഗൈസ്, പക്ഷേ അത് ഇച്ചിരി ടഫാണ് പോകാനായിട്ട്. അല്ല പിന്നെ നമ്മൾ ആ ഒരു ഏരിയയിൽ മരങ്ങളൊക്കെ വെട്ടി അതൊരു ഷോർട്ട് കട്ട് മേക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിനൊക്കെ ഒത്തിരി ടൈം എടുക്കുന്നുണ്ട്. എന്തായാലും നമ്മൾ ഓൺലൈൻ കളിക്കാൻ നേരം നമുക്ക് അതൊക്കെ പയ്യെ പയ്യെ മേക്ക് ചെയ്തെടുക്കാം. നമ്മൾ ഒരു ഒന്നോ രണ്ടോ ഫ്രണ്ട്സിനെ കുറിച്ച് കളിക്കാനുള്ള പ്ലാനിലാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും രണ്ട് പേരുണ്ടാകുമ്പം കാര്യങ്ങളും വാസ്തവം നടക്കും, അതുപോലെ തന്നെ നമുക്ക് കുറേയധികം കാര്യങ്ങളൊക്കെ ചെയ്യാനും പറ്റും. ഓക്കെ ഗൈസ്, എന്തായാലും നമ്മുടെ വണ്ടി പയ്യെ കയറി പോകുന്നുണ്ട്. ഞാൻ എന്തായാലും ഇനിയിപ്പോൾ അവിടെ ചെന്നിട്ട് കാണിക്കാൻ ഒത്തിരി പോകാനുണ്ട്. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ നമ്മുടെ റെസ്റ്റോറൻറ്റ് കം കാർ ഷോറൂമിൻ്റെ ഒക്കെ അടുത്തായിട്ട് എത്തിയിട്ടുണ്ട്. ഇതിൻ്റെ ഏത് ഭാഗത്താണ് കൊടുക്കുന്നത്? ഐ തിങ്ക് പുറകുവശത്താണെന്ന് തോന്നുന്നു. അവിടെ ഒരു മഞ്ഞ കളർ കാണുന്നുണ്ട്. അതെ ഗൈസ്, ഇവിടെ തന്നെയാണ് കൊടുക്കുന്നത്. നമുക്ക് എന്തായാലും നമ്മുടെ വണ്ടി ഇങ്ങോട്ട് നിർത്തിയിടാം. എന്നിട്ട് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിനകത്തേക്ക് കയറിട്ട് എന്താണിത്? ചിക്കൻ റോസ്റ്റർ മിൽക്ക്. ഓക്കെ ഗൈസ്, ഇവിടെ ഡയറക്റ്റ് സാധനം എടുക്കത്തില്ലേ? ഇങ്ങനെയാണെന്നൊരു പിടുത്തം കിട്ടുന്നില്ല. ഓക്കെ ഗൈസ്, എന്തായാലും 230 എഗ്ഗ്, എൻ്റെ മോനെ 230 എഗ്ഗ്. പക്ഷേ ഇന്ന് ക്യാഷ് ഒന്നുമില്ല ഗൈസ്. അതുപോലെ പാലിന് 3 രൂപയേ ഉള്ളൂ ഗൈസ്. അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. 3 ഉള്ളൂ. എന്തായാലും മുട്ട ഇവിടെ വിൽക്കാം. പാലിന് എനിക്ക് തോന്നുന്നു ഇതിൽ കൂടുതൽ കിട്ടുമെന്ന് തോന്നുന്നു ഗൈസ്. എന്തായാലും ഗൈസ്, എന്തായാലും നമുക്ക് ഇത് ഇവിടെ തന്നെ കൊടുക്കാം. ഓക്കെ, നമുക്ക് എന്തായാലും $3,600 ഇനി നമ്മുടെ ബാക്കിയുണ്ട്. ഓക്കെ, ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇവിടെ ഇരുട്ടിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും നമ്മുടെ ഇത് ബാഗ് എടുത്ത് ഇങ്ങോട്ട് കിടക്കാം. ഇവിടെ 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 കിടക്കാൻ പറ്റൂല. ഓക്കെ ഗൈസ്, നമുക്ക് ഇവിടെ സ്ഥലമുണ്ട്, നമുക്ക് ഇങ്ങോട്ട് ഇടാം. ഓക്കെ, എന്താണെന്ന് അറിയില്ല. നമുക്ക് എന്തായാലും അകത്ത് ഒന്നുകൂടെ ഒന്ന് കയറി നോക്കിയിട്ട് വരാം. ഞാൻ എന്തായാലും പോയിട്ട് വന്നിട്ട് നമുക്ക് ഇവിടെ ഒന്ന് കിടന്നുറങ്ങാം. ഓക്കെ ഗൈസ്, ഇപ്പം 1.8 പ്രൈസ് ഉള്ളത് ചിക്കന്, റോസ്റ്റർ മീറ്റ്, ചിക്കൻ സോസേജ്. ഓക്കെ, ചിക്കൻ്റെ പ്രോഡക്ട്സിന് ഇപ്പം നല്ല രീതിയിലുള്ള ഓഫേഴ്സും കാര്യങ്ങളുണ്ട്. അപ്പോൾ എനിക്ക് ഇങ്ങനൊരു സംഗതി ഉള്ള കാര്യം ശരിക്കും പറഞ്ഞാൽ അറിയില്ലായിരുന്നു. ഇവിടെ കൊണ്ട് കൊടുക്കാൻ തരത്തില്ല ഓഫേഴ്സും കാര്യങ്ങളൊക്കെ കിട്ടുന്നത് എനിക്ക് വലിയ പെടുത്തില്ലായിരുന്നു. ഓക്കെ സർ, ഇവിടെ ചേട്ടനുണ്ട്, നമുക്കൊരു ബർഗർ വെച്ചല്ലോ. ചേട്ടാ, ഒരു ബർഗർ തരുമോ? ഇവിടെ അടുത്ത് വെച്ചിട്ടുണ്ട് ഗൈസ്, വരാൻ കണക്കുമില്ല, റെസ്പോൺസ് ഇല്ല. മാത്രമല്ല ഇവിടെ ആളില്ലാത്ത ടേബിളിലൊക്കെ ഫുഡ് കൊണ്ടുവച്ചിട്ടുണ്ട്. അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ചുമ്മാ കൊണ്ട് വെച്ചായിരിക്കും. ഓക്കെ ഗൈസ്, നമുക്ക് ഇവിടെ നിന്ന് വാങ്ങിക്കാൻ പറ്റത്തില്ല, എല്ലാം വിൽക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ. ഓക്കെ ഗൈസ്, എന്തായാലും 8:00 ആയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇനി ഇവിടെ കിടന്ന് ഇറങ്ങിയിട്ട് നാളെ രാവിലെ എഴുന്നേറ്റ് അങ്ങ് പോവാം. ഓക്കെ സർ, അങ്ങനെ നേരം എടുത്തിട്ടുണ്ട്. നമ്മൾ എഴുന്നേറ്റുണ്ട്, നമ്മുടെ ബാഗും കാര്യങ്ങളൊക്കെ നമുക്ക് ഇനി എടുത്ത് നമ്മുടെ വണ്ടിക്കകത്തേക്ക് വെക്കാം. ഓക്കെ, ഈ ഒരു സാധനം എന്തായാലും നമ്മൾ വാങ്ങിച്ചാൽ ഒത്തിരി ഗുണമായി. കാരണം എന്താണെന്ന് വെച്ചാൽ, നമുക്കിപ്പോൾ എവിടെയെങ്കിലും പോകണ വഴിക്ക് നമുക്ക് അവിടെ കിടന്ന് ഇങ്ങോട്ട് ഇറങ്ങാം. നമ്മൾ എന്തായാലും തിരിച്ച് വീട്ടിലേക്ക് വരേണ്ട ആ ടൈമും കാര്യങ്ങളൊക്കെ നമുക്ക് ലാഭിക്കാനായിട്ട് പറ്റും. ഓക്കെ ഗൈസ്, എന്തായാലും നമുക്ക് ഇനിയിപ്പോൾ ഇതുവഴി വണ്ടി എടുത്ത് നമുക്ക് പോകാം. പോകുന്നതിന് മുന്നേ നമുക്ക് ചെറിയൊരു കാര്യമുണ്ട്. എവിടെ എന്താണെന്ന് വെച്ചാൽ, നമുക്ക് നമ്മുടെ വണ്ടിയുടെ കളറാണ് മാറ്റണം. അപ്പം നമ്മുടെ അടുത്ത് കുറേ ബ്രോസ് വന്നിട്ടുണ്ടായി വണ്ടിയുടെ കളറാണ് മാറ്റാനായിട്ട്. ഈ വണ്ടിയുടെ കളർ മാറ്റാൻ എൻ്റെ അടുത്ത് ഏതോ ഒരു ബ്രോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏത് ബ്രോ ആയെന്ന് എനിക്ക് ഞാൻ ഓർക്കുന്നില്ല. നോക്കാം എന്തായാലും എങ്ങനെയാണ് കാര്യങ്ങളെന്നൊക്കെ ഉള്ളത്. നമുക്ക് എന്തിനും വണ്ടി ഫുള്ള് കയറ്റാം. ഓക്കെ ഗൈസ്, നമ്മുടെ വണ്ടി മാത്രമേ അവിടെ ഐഡൻറ്റിഫൈ ആയിട്ടുള്ളൂ. റേഡിയോ നമ്മൾ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്താണ്. നമുക്കെന്തായാലും ഒരു നൈസ് ഒരു കളർ കൊടുക്കാം. നമുക്കൊരു മഞ്ഞ വേണ്ട, റെഡ് നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉണ്ട്. നമുക്കൊരു മഞ്ഞ, മഞ്ഞയല്ല ഒരു പച്ചയല്ലാത്തൊരു കളർ കൊടുക്കാം. ഓക്കെ ഗൈസ്, ഞാനെന്തായാലും ഈ കളർ അപ്ഗ്രേഡ് ചെയ്യണം. $50. ഓക്കെ ഗൈസ്, നമ്മുടെ ട്രെയിലർ പുറത്തിട്ടിരിക്കുകയാണ്. തിരിച്ചിട്ട് നമുക്ക് നൈസായിട്ട് നമ്മുടെ ട്രെയിലർ അങ്ങ് അറ്റാച്ച് ചെയ്തിട്ട് ഇവിടെ തന്നെ ആയിട്ട് ഒന്നുകൂടെ തിരിക്കാൻ പറ്റും നോക്കാം. ഓക്കെ, നമ്മളെന്തായാലും നമ്മൾ ട്രെയിലർ നൈസായിട്ട് ഇതിനകത്ത് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇതേ രീതിയിൽ പയ്യെ പൊറോട്ട് ഇങ്ങനെ തുടങ്ങാം. ഓക്കെ, നമ്മൾ പയ്യെ പൊറോട്ട് ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇനി നേരെ നമ്മുടെ റെഞ്ചിലേക്ക് വിടാം. റെഞ്ചിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് ഇത് വഴി പോകണം. ഇതൊരു പോകുമ്പോഴത്തേക്ക് ഗൈസ് നമുക്ക് പെട്രോളും കാര്യങ്ങളൊക്കെ പോകണം. അപ്പോൾ നമുക്ക് പെട്രോൾ അടിക്കണം. പെട്രോൾ അടിച്ചിട്ട് അത് വഴി നമുക്ക് നേരെ നമ്മുടെ ജനറൽ സ്റ്റോറിൽ പോകണം.
ജനറൽ സ്റ്റോറിൽ പോയിട്ട് വേണം നമുക്ക് ഒരു സാധനം വാങ്ങിക്കാൻ, ഒന്നല്ല രണ്ട് സാധനം വാങ്ങിക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് ആ സാധനം ഇന്ന് വാങ്ങിച്ച് വെക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫ്യൂച്ചർ വീഡിയോസിലൊക്കെ ആ സാധനം വളരെയധികം അത്യാവശ്യമാണ്. നമ്മുടെ ഈ വണ്ടിയുടെ ഫ്യൂവൽ എവിടെ തന്നെ അടിക്കുന്നത്, ഈ സൈഡാണ് തന്നെ അടിക്കുക. നമുക്ക് എന്തായാലും നമ്മുടെ ഫ്യൂവലും കാര്യങ്ങളൊക്കെ അടിക്കാം. ഫ്യൂവൽ അടിച്ചിട്ട് നമുക്കിനി നേരെ നമ്മുടെ ജനറൽ സ്റ്റോറിലേക്ക് വിടാം. എന്താണത്, ഓക്കെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ നമുക്കിനി നേരെ നമ്മുടെ ജനറൽ സ്റ്റോറിലേക്ക് പോകാം. റോഡ് തന്നെ പോകാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ തൊണ്ട എന്തോ പറ്റുന്നുണ്ട് ഗൈസ്, അതാണ് ഇങ്ങനെ കട്ട് വരുന്നത്. ഇതൊന്നും പിടികിട്ടുന്നില്ല. ഓക്കെ എന്തായാലും നമുക്ക് നേരെ നമ്മുടെ ജനറൽ സ്റ്റോറിലേക്ക് പോകാം. നമ്മുടെ ജനറൽ സ്റ്റോറിലേക്ക് പോയിട്ട് വേണം നമുക്കിനി നമ്മുടെ ആ ഒരു രണ്ട് ഐറ്റംസ് വാങ്ങിക്കാനായിട്ട്. രണ്ടല്ല, രണ്ട് മൂന്ന് ഐറ്റംസ് വാങ്ങിക്കണം. നമുക്ക് അവിടെ ഇന്ന് നമ്മൾ വാങ്ങിക്കാൻ വേണ്ടി പോകുന്നതെന്ന് വെച്ചാൽ നമ്മളൊരു സോസേജ് മേക്കറും അതുപോലെ തന്നെ നമ്മുടെ മീറ്റ് ക്രഷറുമാണ് വാങ്ങിക്കാൻ വേണ്ടി പോകുന്നത്. പിന്നെ രണ്ട് മൂന്ന് പാത്രം വാങ്ങിക്കണം. ഓക്കെ നമുക്ക് എന്തായാലും ഈ പോകുന്ന വഴിക്ക് ഇവിടെ ഈ സാധനങ്ങൾ ഇറക്കി കറക്റ്റ് ഇറക്കിയതാണ് ജസ്റ്റ്. ഓക്കെ നമുക്ക് എന്തായാലും ഈ സാധനങ്ങളൊക്കെ ഇവിടെ ഇറക്കി വെച്ചിട്ട് നമുക്ക് എന്തായാലും നമ്മുടെ കോഴിക്കും കാര്യങ്ങൾക്കൊക്കെ കുറച്ച് തീറ്റയും കാര്യങ്ങളെല്ലാം വാങ്ങിക്കണം. പിന്നെ നമുക്കൊരു കാർ ട്രെയിലർ വാങ്ങിക്കണം. അത് നമ്മുടെ വണ്ടി വാങ്ങുന്ന ദിവസം നമ്മൾ വാങ്ങിക്കാം. ഓക്കെ വണ്ടി വാങ്ങുന്ന എപ്പോഴാണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു മീറ്റും കാര്യങ്ങളെല്ലാം നമ്മൾ കൊണ്ട് വിൽക്കുന്നതിൻ്റെ എന്താണ് നമ്മുടെ വണ്ടി വാങ്ങിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ നമ്മുടെ കീഴിലും കുറേ എപ്പിസോഡ്സ് വരുന്നുണ്ട്. പിന്നെ മാത്രമല്ല നമ്മുടെ ഇതിൻ്റെ അപ്ഡേഷൻ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനൊരു ലിങ്ക് ഞാൻ തരുന്നതാണ്. ഇന്ന് എൻ്റെ അടുത്ത് കുറേ പേര് എനിക്ക് ചോദിച്ചിട്ടുണ്ടായി. അപ്പോൾ അവർക്കൊക്കെ ഞാൻ മാക്സിമം കൊടുക്കാൻ പറ്റുന്നവർക്കൊക്കെ ഞാൻ പറഞ്ഞ് കാര്യം പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. കാരണം ഇപ്പം നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട് കാര്യമില്ല. കാരണം ഈ ഒരു അപ്ഡേറ്റ് വരാൻ വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യണം. കാരണം ഈ ഒരു അപ്ഡേറ്റിൽ കുറേയധികം കാര്യങ്ങൾ വരാനുണ്ട്. അപ്പം നിങ്ങളെന്തായാലും ഇതിപ്പോൾ ഡൗൺലോഡ് ചെയ്ത് ചിലപ്പം നാളെ ഈ വെർഷൻ പറ്റാണ്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കത് അപ്ഡേറ്റ് ഡയറക്റ്റ് അപ്ഡേറ്റ് ചെയ്യാൻ ഒരു വഴിയില്ല. അപ്പം നിങ്ങൾ കളിച്ച ഡേറ്റയും കാര്യങ്ങളെല്ലാം പോകും. അതിൽ നല്ല നിങ്ങൾ സ്റ്റേബിളായിട്ട് കുറേ കൂടിയൊക്കെ അഡ്വാൻസ്ഡായിട്ടുള്ള കാര്യങ്ങളുള്ള ഒരു വെർഷൻ ഡൗൺലോഡ് ചെയ്ത് കളിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്രയും കൂടെ ഇതാവും. ഇതിപ്പോൾ ഇതിനകത്ത് ലിമിറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്യാനുള്ളൂ. പക്ഷേ ആ ഒരു പുതിയ അപ്ഡേഷനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ടെന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. അതിൻ്റെ ലീക്സ് മൊത്തത്തിൽ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ ലീക്സ് എന്താണെന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തേനെ. ഓക്കെ പിന്നെ കുറേ പേര് ഹണ്ടിങ് വീഡിയോ ചോദിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഹണ്ടിങ് വീഡിയോ നമ്മളെന്തായാലും ഒരു ദിവസം അപ്ലോഡ് ചെയ്യുന്നതാണ്. പിന്നെ ഇത് പോരാഞ്ഞ് ഞാൻ എന്തായാലും ഇതിൻ്റെ ഒപ്പം തന്നെ മറ്റൊരു ഓ ഗൈസ് നമ്മുടെ മുമ്പേ നമ്മൾ വാങ്ങിച്ച രണ്ട് ഫുഡിൻ്റെ പാക്കറ്റ് ഇവിടെ കിടക്കുന്നത് ഗൈസ് നമുക്ക് എന്തായാലും നമ്മുടെ വണ്ടിയിലേക്ക് കയറ്റി വെക്കാം. ഓ ചുമ്മാ അല്ലെങ്കിൽ നമ്മൾ എട്ടെണ്ണമായിരുന്നു മുമ്പേ വാങ്ങിയത്. ഞാനത് ആറെണ്ണമായിട്ട് കൂട്ടിയുള്ളത് നമുക്കൊരു അബദ്ധം പറ്റി. നമ്മുടെ ഇപ്പം നമുക്ക് $60 നഷ്ടം വന്നേ. പിന്നെ അതുപോലെയാണ് നമുക്ക് രണ്ട് വാട്ടർ ടാങ്ക് വാങ്ങിക്കണം. ഓക്കെ നമുക്ക് എന്തായാലും നമ്മുടെ വണ്ടി കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് നീക്കിയിടാം. നമ്മുടെ ചേച്ചി അടുത്ത് നമ്മൾ ഇന്ന് അടുത്ത ദിവസം വീണ്ടും വന്നിരിക്കുകയാണ്. ഒരു ദിവസം കഴിഞ്ഞല്ല, ഞാൻ മറന്നുപോയി. ഓക്കെ ഹായ് ചേച്ചി, ഗുഡ് മോർണിംഗ്, ഹൗ ആർ യു? 10:30 പിന്നെ നമ്മൾ വാങ്ങിക്കാൻ വന്നത് നമുക്കൊരു 4 വാട്ടർ ടാങ്ക് വാങ്ങിക്കാം, ഒരു 6 വീറ്റ് വാങ്ങിക്കാം, പിന്നെ നമുക്കൊരു ഇലക്ട്രിക് മീറ്റ് ഗ്രൈൻഡറും ഒരു ഇലക്ട്രിക് സോസേജ് സ്റ്റഫറും വാങ്ങിക്കാം. ഓക്കെ ഇത്രയും സാധനം നമ്മളിന്ന് ചെക്ക്ഔട്ട് ചെയ്യാണ്. ബാക്കി ക്യാഷ് തന്നെ എത്രയുണ്ട്? $872 ഉണ്ട്. ഓക്കെ ഗൈസ് അപ്പം നമ്മൾ ഇനി വാങ്ങിക്കാൻ പോകുന്നത് നമുക്കൊരു ബക്കറ്റ് ആവശ്യമുണ്ട്. ഒരു ബക്കറ്റ് നമുക്ക് വാങ്ങിക്കാം. പിന്നീട് നമുക്ക് രണ്ട് മൂന്ന് പാത്രം ആവശ്യമുണ്ട്. പാത്രം എവിടെ? നമ്മുടെ പാൻ. ആ ഓക്കെ ഗൈസ് പാൻ ഒരു രണ്ടെണ്ണം കൂടി വാങ്ങിച്ചേക്കാം. ഒരു രണ്ട് പാനോട് വാങ്ങിക്കാം. ഓക്കെ ഗൈസ് അപ്പം നമ്മുടെ ഇനിയും ക്യാഷ് ബാക്കിയുണ്ട്. നമുക്ക് എന്തായാലും ഈ സാധനങ്ങളൊക്കെ കയറ്റി വെച്ചിട്ട് നമുക്ക് ബാക്കി ഇനി എങ്ങനെ എന്തെങ്കിലും ചെയ്യാനുണ്ടോയെന്ന് നമുക്ക് നോക്കാം. ഓക്കെ നമ്മുടെ ഫുഡും കാര്യങ്ങളെല്ലാം നമ്മൾ കയറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ വാട്ടർ ക്യാനും കാര്യങ്ങളൊക്കെ കയറ്റി വെക്കാം. നമ്മുടെ ഈ കളർ ഇഷ്ടപ്പെട്ടോന്ന് എല്ലാവരും പറയണം. കളർ ഞാൻ നൈസായിട്ടൊരു കളറാണ് അടിച്ചിരിക്കുന്നത്. ഇനി കളർ മാറ്റണം മാറ്റാം. പിന്നെ നമ്മളെന്തായാലും മറ്റേ വണ്ടിയും കാര്യങ്ങളൊക്കെ ഉടനെ വാങ്ങിക്കുന്നതായിരിക്കും ഗൈസ്. എന്തായാലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കാത്തിരിക്കുക. 3 തീറ്റിക്കുള്ള സ്ഥലമാണ്. നമുക്ക് എന്തായാലും ഒരു 3 ബാഗ് ഓഫ് ഫീറ്റ് കൂടെ വാങ്ങിക്കാം. എന്തായാലും നമുക്ക് ബാഗ് ഓഫ് ഫീറ്റ് ഒത്തിരി ആവശ്യമാണ്. നമുക്ക് എന്തായാലും ഒരു 3 ബാഗ് ഓഫ് ഫീറ്റ് കൂടെ വാങ്ങിച്ച് അതുകൂടെ ചെക്കൗട്ട് ചെയ്തേക്കാം. ഓക്കെ നമ്മൾ ഒരെണ്ണത്തിനുള്ള സ്പേസ് ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്കപ്പോൾ അത് അവിടെ ഒരു ബാഗ് ഓഫ് ഫീറ്റ് കൂടെ എന്തായാലും വാങ്ങിച്ച് വെക്കാം. അപ്പോൾ നമുക്ക് എന്തായാലും ലാസ്റ്റും കൂടെ എടുത്ത് വെക്കാം. ഓക്കെ ഗൈസ് അങ്ങനെ നമ്മുടെ നല്ല കിഡുമായിട്ട് നൈസായിട്ട് നീറ്റായിട്ട് അടുക്കി വെച്ചിരിക്കുകയാണ്. നമുക്ക് എന്തായാലും നമ്മുടെ വണ്ടികൾ നേരെ റെഞ്ചിലേക്ക് പോകാം ഗൈസ്. ഓക്കെ അവിടുത്തെ മലയും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഞാനിത് കണ്ടില്ല. നമുക്ക് എന്തായാലും ഈ ഒരു സ്ഥലം എക്സ്പ്ലോർ ചെയ്യുന്നൊരു വീഡിയോ നമുക്ക് ഉടനെ ചെയ്യണം ഗൈസ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറ സ്ഥലം എക്സ്പ്ലോർ ചെയ്യുന്നൊരു വീഡിയോ വേണമെന്നുണ്ട്. പിന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ലിമിറ്റഡ് ആയിട്ടുള്ള ആൾക്കാരേ ഉള്ളൂ. നമ്മളിപ്പോൾ ഒറ്റ ഗ്രൂപ്പ് തുടങ്ങുന്നുള്ളൂ. ഏകദേശം 200 സംതിങ് പേർക്ക് കയറാം എന്തായാലും. അപ്പോൾ എന്തായാലും നിങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാനിവിടെ കമൻറ്റിൽ പിൻ ചെയ്ത് വെച്ചേക്കാം. നിങ്ങളെല്ലാവരും തന്നെ മാക്സിമം കയറുക. പിന്നെ ആരും അങ്ങനെ അലമ്പും കാര്യങ്ങളൊന്നും ഉണ്ടാക്കരുത്. നമ്മൾ ഗ്രൂപ്പ് നോക്കാനായിട്ട് അത്ര ആക്റ്റീവായിട്ടുള്ള 1-2 പേരെ നമ്മൾ നോക്കുന്നുണ്ടെങ്കിലും നമുക്കിപ്പോൾ ഒരു 2-3 പേരെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവരായിരിക്കും നമ്മുടെ ഗ്രൂപ്പ് നോക്കുന്നത്. അപ്പം കൂടുതൽ അലമ്പ് ഉണ്ടാക്കുന്നതിന് നമ്മൾ സ്പോട്ട് ഓൺ ദ സ്പോട്ട് കിക്ക് ചെയ്യുന്നതായിരിക്കും. പിന്നെ നിങ്ങളുടെ ചാനലിലെ ലിങ്ക് കാര്യങ്ങളൊക്കെ അവിടെ ഷെയർ ചെയ്യാം. നിങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സ് വല്ലതും കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ. ഒന്നേ കൂടുതലാണ് നിങ്ങളൊന്ന് ഷെയർ ചെയ്യരുത്. അതൊക്കെ നമ്മുടെ ഒരു റെപ്യൂട്ടേഷനെ ബാധിക്കുന്നതായിരിക്കും.
മാത്രമല്ല നമ്മൾ അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങളുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ ഒറ്റ തവണ ഇട്ടാൽ മതി ഗൈസ്. അപ്പം തന്നെ നിങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ അന്നേരം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഒരുപാട് തവണ ഇട്ട് നിങ്ങളുടെ സ്വന്തം വില കളയേണ്ട ഒരാവശ്യമില്ല കേട്ടല്ലോ. ഓക്കെ ഗൈസ്, എന്തായാലും നമുക്ക് ഈ സാധനങ്ങളെല്ലാം ഇറക്കി വെക്കണം. നമുക്ക് എന്തെങ്കിലും കൂട്ടിൽ തീറ്റയും കാര്യങ്ങളൊക്കെ നിറയ്ക്കണം. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ നമ്മുടെ വണ്ടി കൊണ്ടുവന്ന എല്ലാ സാധനങ്ങളും നമ്മൾ അൺബോക്സ് ലോഡ് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട്, അൺലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മുടെ എല്ലാ സാധനങ്ങളും തന്നെ അവിടെ എവിടേക്കായിട്ട് നമ്മൾ കറക്റ്റായിട്ട് അടുക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പം നമുക്ക് ചെറിയ ലാഗ് അടിക്കുന്നുണ്ട്, എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഓക്കെ ഗൈസ്, നമുക്ക് എന്തായാലും നമ്മുടെ വണ്ടിക്കകത്തിരിക്കുന്ന കുറച്ച് സാധനങ്ങളുണ്ട്. അപ്പം നമുക്ക് ഇനി ഇതൊക്കെ കൊണ്ട് നമ്മുടെ പെരയ്ക്കകത്ത് വെക്കാം, സോറി വീടിനകത്ത് വെക്കാം. പെരയെന്ന് വെച്ചാൽ ഞങ്ങളുടെ ഇവിടെ പെര എന്നാണ് ഗൈസ് പൊതുവെ വീടിന് പറയാറുള്ളത്. ഓക്കെ, നമുക്ക് എന്തായാലും ഇവിടെ ഇരുന്ന് അവിടെ രണ്ടെണ്ണം ഇരിപ്പുണ്ട്. ഓക്കെ ഗൈസ്, എന്തായാലും നമുക്ക് ഇനി അടുത്ത സാധനങ്ങൾ എടുത്തുകൊണ്ട് വരാം. നമ്മുടെ വണ്ടി ഇങ്ങോട്ട് നീക്കിയിടാം, എന്തായാലും അതായിരിക്കും കുറച്ചൊരു എളുപ്പം. ഓക്കെ ഗൈസ്, പിന്നെ നമ്മളടുത്ത് കുറേ പേര് പുതിയ വീട് വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ പുതിയ വീടും കാര്യങ്ങളൊക്കെ പണിയുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്തായാലും വെയിറ്റ് ചെയ്യുക, നമ്മുടെ വീടൊക്കെ ഉടനെ തന്നെ നമ്മൾ സെറ്റാക്കുന്നതായിരിക്കും. നമുക്ക് എന്തായാലും അത് കൊണ്ട് വെച്ചിട്ടുണ്ട്, അതെന്താണ് സാധനം എന്ന് എനിക്ക് മനസ്സിലായില്ല. ഓക്കെ ഗൈസ്, നമ്മൾ എന്തായാലും അടുത്ത സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ശരിക്കും പറഞ്ഞാൽ. നമുക്ക് ഇത് എടുത്ത് ഇങ്ങോട്ട് വെക്കാം, അത് ഇവിടെ അംഗീകരിക്കത്തില്ലേ. ഓക്കെ ഗൈസ്, ഈ ഒരു ടേബിളിൻ്റെ മുകളിൽ നമ്മൾ രണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ പ്രവർത്തനം എങ്ങനെയാണെന്ന് എനിക്കൊരു പിടുത്തമില്ല ഗൈസ്. എന്തായാലും നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നൊക്കെ. ഓക്കെ ഗൈസ്, എന്തായാലും നമ്മുടെ ഏകദേശം നമ്മുടെ ഐറ്റംസ് എല്ലാം തരുന്നിട്ടുണ്ട്. നമുക്കിനി ഒരു ഒറ്റ പാനോട് എടുത്ത് നമുക്ക് അകത്തേക്ക് വെക്കാനുള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ സ്റ്റൗവിലേക്ക് എടുത്ത് വെക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ പരിപാടിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മൾ എന്തായാലും നമ്മുടെ റെഞ്ചിലേക്ക് നമ്മുടെ അടുക്കളയിലേക്ക് വീടിൻ്റെ അടുക്കളയിലേക്ക് നമുക്ക് കുറച്ച് ഐറ്റംസ് കൂടെ വാങ്ങിച്ചിട്ടുണ്ട്. എന്തായാലും അതൊരു പുതിയൊരു ഐറ്റംസൊക്കെയാണ്. ഇതൊക്കെ എന്തിനാണെന്ന് വെച്ചാൽ ഇത് എനിക്കൊന്ന് ഇതാണെന്നൊന്ന് മീറ്റ് ക്രഷർ, അതോ ഇതാണോ മീറ്റ് ക്രഷർ, ഐ തിങ്ക് ഇതിൽ ഏതൊന്ന് മീറ്റ് ക്രഷർ, ഇത് ഒന്ന് സോസേജ് ബേക്കറുമാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മൾ മീറ്റ് ക്രഷ് ചെയ്തതിന് ശേഷം നമ്മൾ സോസേജ് ബേക്കറിനകത്തിട്ട് സോസേജ് ആക്കി എടുക്കുകയാണ്. എന്നിട്ടത് കുക്ക് ചെയ്തിട്ട് എന്തൊക്കെയോ പരിപാടികളുണ്ട്. ഓക്കെ, ഞാൻ എന്തായാലും ഇതൊക്കെ നോക്കി പഠിച്ചു വെച്ചിട്ട് നമുക്ക് എന്തായാലും നമ്മുടെ അടുത്ത വീഡിയോയിലിടാം. എന്നിട്ട് നമ്മളിതൊക്കെ വെക്കണ സ്ഥലമാണ് നമ്മൾ ഈ സ്റ്റോർ റൂം എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ സ്റ്റോർ റൂം ഇപ്പോൾ വളരെ ചെറുതാണ്, കാരണം എന്താ വെച്ചാൽ ഇവിടെ അധികം സ്പേസും കാര്യങ്ങളും ഒന്നുമില്ല. അപ്പോൾ നമ്മളിനി പണിയാൻ പോകുന്ന വീട്ടിൽ നമ്മൾ നല്ല കിടിലൻ സ്പേസാണ് നമ്മൾ ഒരുക്കിയിരിക്കുന്നത്. അപ്പം നമ്മളെന്തായാലും ഉടനെ നമ്മുടെ വീടും കാര്യങ്ങളൊക്കെ മാറ്റി പണിയുന്നതായിരിക്കും. മാത്രമല്ല നമ്മളൊരു വണ്ടി എടുക്കുന്നതായിരിക്കും. നമ്മുടെ വണ്ടി എന്ന് പറയാനായിട്ട് നമ്മുടെ അടുത്ത് ഒരുപാട് പേര് മറ്റ് പല വണ്ടികൾ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ATV എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്, SUV എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്, പിക്കപ്പ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്, ട്രെയിലർ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ഒരു ലോഡ് കമൻസ് വന്നിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഈ സാധനങ്ങളെല്ലാം പറഞ്ഞിട്ട്. പിന്നെ ഒരു ബ്രോ എൻ്റെ അടുത്ത് റെഡ് കളർ പിക്കപ്പ് വാങ്ങാൻ വേണ്ടിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ബ്രോയ്ക്കൊക്കെ ഒരു താങ്ക്സ് ഉണ്ട്. ഓക്കെ, നമ്മളെന്തായാലും എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കുന്നതായിരിക്കും. മിക്കവാറും നമ്മളൊരു പിക്കപ്പ് വാങ്ങാനാണ് ചാൻസ് ഉള്ളത്, കാരണം കൂടുതൽ പേരും പിക്കപ്പാണ് ചൂസ് ചെയ്തതും. മാത്രമല്ല നമുക്ക് പിക്കപ്പ് കുറച്ചുകൂടിയൊക്കെ ഉപയോഗിക്കാനും പറ്റും. പിന്നെ നമ്മുടെ പന്നിക്കുട്ടന്മാരൊക്കെ അതുകൊണ്ട് ഏകദേശം വളർന്നു വന്നിരിക്കുകയാണ്. അപ്പം നമുക്കിനി എന്തായാലും വേറെ കുറച്ച് സാധനം കൂടെ വാങ്ങിക്കാനുണ്ട്. അപ്പം നമ്മളെന്തായാലും നമ്മുടെ ജനറൽ സ്റ്റോറിലേക്ക് പോകണം. പോകുന്നതിനുണ്ട് നമുക്ക് ചെറിയ പണിയുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമുക്കൊന്ന് ഹണ്ടിങ്ങിന് പോകണം. ഓക്കെ, അപ്പം ഞാൻ എന്തായാലും ഹണ്ടിങ്ങിന് പോയിട്ട് നമ്മുടെ ജനറൽ സ്റ്റോറിൽ പോയിട്ട് കുറച്ച് സാധനം വാങ്ങിച്ചുകൊണ്ട് വരട്ടെ. ഓക്കെ, നമുക്കെന്തായാലും നമ്മുടെ വണ്ടിയും കാര്യങ്ങളെല്ലാം ഓൾറെഡി ഇവിടെ സെറ്റാണ്. ഞാൻ എന്തായാലും നമ്മുടെ ഹണ്ടിങ്ങിന് പോട്ടെ. അപ്പം ഞാൻ ഹണ്ടിങ്ങിന് വന്ന വീഡിയോ വേറൊരു വീഡിയോ ആയിട്ട് എന്തായാലും ഇടുന്നതായിരിക്കും. അപ്പം ഞാൻ എന്തായാലും ഇപ്പം നിങ്ങളെ ഒന്നും കാണിക്കുന്നില്ല ഗൈസ്. ഞാൻ എന്തായാലും പോയിട്ട് വരാം. അടുത്ത വീഡിയോ ആയിട്ട് അടുത്തിട്ട് എന്താണ് 1000 ലൈക്ക് ആണ് ഗൈസ്, 1000 ലൈക്ക്. അപ്പം നമുക്ക് എന്തായാലും ഈ വഴി പയ്യെ അങ്ങോട്ട്, അവിടെ ഇടയിൽ മാന്യമെല്ലാം കാണും. ഓക്കെ, ഞാൻ എന്തായാലും ഹണ്ടിങ്ങിന് പോയിട്ട് വരാം. ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. നമ്മൾ നമ്മുടെ ഹണ്ടിങ്ങിനൊക്കെ പോയിട്ട് നമ്മൾ എത്തിയതേ ഉള്ളൂ. എത്തിയിട്ട് നമ്മൾ ഇന്നലെ രാത്രി നമ്മുടെ വണ്ടി കൊണ്ട് ദേണ്ടി ഇവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗൈസ്, എന്തായാലും നമുക്ക് ഇന്ന് നമ്മുടെ മെയിൻ സാധനം വാങ്ങിക്കാൻ വേണ്ടി പോകാം. നമ്മുടെ കയ്യിൽ ഇപ്പോൾ അത്യാവശ്യം ക്യാഷും കാര്യങ്ങളൊക്കെ സെറ്റ് ആയതുകൊണ്ട് നമുക്ക് എന്തായാലും നമ്മുടെ ജനറൽ സ്റ്റോറിലേക്ക് പോവാം. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ നമ്മുടെ ജനറൽ സ്റ്റോറിൽ എത്തിയിട്ടുണ്ട്. അപ്പം ദയവായിട്ട് ഇവിടെ കുറച്ച് പെട്ടികളും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട്. അതൊക്കെ എന്താണെന്ന് ഞാൻ വഴിയേ പറഞ്ഞാൽ നമുക്ക് എന്തായാലും നമ്മുടെ വണ്ടി ഇങ്ങോട്ട് പാർക്ക് ചെയ്യാം. നമുക്ക് എന്തായാലും പോയിട്ട് നമ്മുടെ സാധനങ്ങളെല്ലാം വാങ്ങിക്കാം. ഓക്കെ ഗൈസ്, ചെറിയൊരു ലാഗ് അടിക്കുന്നുണ്ട്, എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ ഈ ഒരു ഇത്രയും ലാഗ് ഉള്ളൊരു സാധനമാണ് നമ്മൾ ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. മിക്കവാറും അപ്ഡേറ്റ് സ്റ്റേബിൾ ആവും. ഓക്കെ ഗൈസ്, നമ്മളിപ്പോൾ വാങ്ങിക്കാൻ പോകുന്നത് വേറെ ഒന്നുമില്ല, ആ പുറത്തിൻ്റെ പെട്ടികൾ തന്നെയാണ്. അതിൻ്റെ പേര് കൂളേഴ്സ് എന്നാണ്. ഈ കൂളർ എന്താണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ നമുക്ക് മീറ്റും കാര്യങ്ങളൊക്കെ നമ്മുടെ വണ്ടിയിൽ കൊണ്ടുവരാനായിട്ട് ഒരുപാട് സ്പേസ് ആവശ്യമാണ്. ഞാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവരും കണ്ടാണ്, നമ്മൾ നമ്മുടെ ട്രക്കിനകത്തേക്ക് നമ്മുടെ പിഗ്ഗിനെയൊക്കെ കയറ്റിയിട്ട് നമ്മളതിനെ വെടിവെച്ച് കൊല്ലുന്നു. ആ മീറ്റ് അതിനകത്ത് തന്നെ വെച്ച് സ്കിൻ ചെയ്യുന്ന നമ്മളിവിടെ കൊണ്ട് വിൽക്കുന്നു. അപ്പം നമ്മൾ ഈ കൂളർ വാങ്ങിക്കുകയാണെങ്കിലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ കൂളറിനകത്ത് അറ്റ് എ ടൈം 12 മീറ്റ് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുമെന്ന് വെച്ചാൽ ഇത് കൂളായിക്കൊണ്ടിരിക്കും. അപ്പം നമുക്ക് ഈ മീറ്റ് കംപ്ലയിൻ്റ് ആവില്ല, നല്ല കിടുവായിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ നമ്മളെന്തായാലും ഇതുപോലത്തെ കുറച്ച് കൂളറാണെന്ന് വാങ്ങിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഏകദേശം നമ്മുടെ 30 പന്നിനൊക്കെ ഹാർവസ്റ്റ് ചെയ്യുന്നതിന് നമുക്ക് ഒരുപാട് കൂളർ ആവശ്യമാണ്. അപ്പം ഞാൻ ആ 3 കൂളർ വാങ്ങിച്ച് വെച്ചാൽ എന്തിനാണെന്ന് വെച്ചാൽ നമ്മളെന്തായാലും ഹണ്ടിങ്ങിന് പോയ ടൈമിൽ നമുക്ക് ആ കൂളർ ആവശ്യമാണ്. അപ്പോൾ ഞാനത്
ഇവിടെ കൊണ്ട് ഇറക്കിയതിന് ശേഷം ഞാനാണെങ്കിൽ അതും കൊണ്ട് അത് എടുക്കാണ്ടാണ് പോയത്. അങ്ങനെ പറ്റിയാണ് ആ മൂന്ന് കൂളർ ഇവിടെ ഇരിക്കുന്നത്. കാരണം നമ്മൾ ഹണ്ടിങ്ങിന് പോകുമ്പം നമ്മുടെ മീറ്റ് എല്ലാം നമുക്ക് വണ്ടിക്കകത്ത് സ്റ്റോർ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പിന്നെ ട്രെയിലറിനകത്തും തികയാത്തതുകൊണ്ട് ഞാൻ പിന്നെ ഇവിടെ വന്ന് മൂന്ന് കൂളർ വാങ്ങിച്ചു. ആ കൂളറിനകത്താണ് പിന്നെ നമ്മൾ ഇന്നലെ ഹണ്ട് ചെയ്തുണ്ടാക്കി ഈ ക്യാഷ് മൊത്തം ഉണ്ടാക്കാനുള്ള മീറ്റ് മൊത്തം സ്റ്റോർ ചെയ്ത് വെച്ചത്. ഓക്കെ, നമുക്ക് എന്തായാലും ഇന്നൊരു 15 കൂളർ വാങ്ങിക്കാം. നമുക്ക് എന്തായാലും ഒരു 15 കൂളർ വാങ്ങിക്കാം. ഓക്കെ, താങ്ക് യു ഫോർ യുവർ പർച്ചേസ് എന്ന് പറയുന്നുണ്ട്. നമുക്ക് എന്തായാലും നമ്മുടെ 15 കൂളർ എന്ന് പറയുമ്പോൾ ഏകദേശം ഇത്രയുണ്ട് ഗൈസ്. എൻ്റെ മോൻ ഇവിടെ നിറച്ച് കൂളേഴ്സാണ്. നമുക്ക് എന്തായാലും 5 കൂളർ വാങ്ങിക്കാം. നമുക്കൊരു 20 പെട്ടിയാക്കാം. മിക്കവാറും 20 പെട്ടിയൊന്നും തികയത്തില്ല ഗൈസ്, കാരണം 30 പന്നിയുടെ മീറ്റ് എടുക്കുക എന്ന് പറയുമ്പോൾ നിസ്സാര കാര്യമല്ല. നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു 15 അങ്ങോട്ട് വാങ്ങിക്കാം. നമുക്ക് മൊത്തം ഒരു 30 കൂളേഴ്സ് അങ്ങ് വാങ്ങിച്ചേക്കളെ. ഓക്കെ, നമ്മുടെ കയ്യിൽ ഇനി ഏകദേശം $2,500 അടുപ്പിച്ചുണ്ട്. നമുക്ക് എന്തായാലും ഈ കൂളേഴ്സ് എല്ലാം നമ്മുടെ വണ്ടിക്കകത്ത് ഇട്ട് എൻ്റെ മോനെ വേറെ ലെവലാണ്. നിറച്ച് കൂളേഴ്സാണ്, ഒരു രക്ഷയില്ല ഗൈസ്. എന്തായാലും നമുക്ക് എന്തായാലും നമ്മുടെ വണ്ടിക്കകത്ത് ഓരോന്നായിട്ട് അടുക്കി വെച്ച് തുടങ്ങാം. ഓക്കെ, ഞാൻ എന്തായാലും ഇത് കുറേശ്ശെ കുറേശ്ശായിട്ട് നിങ്ങളെ കാണിക്കാം. ഓക്കെ, നമ്മുടെ വണ്ടി നിറച്ച് നമ്മൾ കൂളേഴ്സ് കയറ്റിട്ടുണ്ട്. നല്ല കിടുവായിട്ട് അടുക്കി വെച്ചിരിക്കുകയാണ് നമ്മുടെ കൂളേഴ്സും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് എന്തായാലും എന്താ നമ്മുടെ ട്രെയിലറിനകത്തേക്ക് കൂളേഴ്സ് കയറ്റാം. ഞാനിപ്പോൾ പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ടെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഞാൻ എന്തായാലും ഇനി ഇതിനകത്ത് കയറ്റിട്ട് കാണിക്കാം. നമുക്ക് എന്തായാലും നമ്മൾ ഒത്തിരി കൂളേഴ്സ് വാങ്ങിച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 10-30 കൂളേഴ്സാണ് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത്. മിക്കവാറും നമ്മൾ പന്നിനെ ഹാർവസ്റ്റ് ചെയ്യാൻ നേരം നമ്മൾ ഈ കൂളേഴ്സ് ഒന്നും തികയാണ്ട് വരും. നമുക്ക് കുറേയൊക്കെ മീറ്റ് നമുക്ക് സെയിൽ ചെയ്യണം, കുറേയൊക്കെ നമുക്കാണെങ്കിൽ സ്റ്റോർ ചെയ്ത് വെക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് നമുക്കത് കുക്ക് ചെയ്യാനാണ്. കുക്ക് ചെയ്ത് സോസേജും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം. നമുക്ക് ഒരുപാട് റിക്വസ്റ്റ് വന്നിട്ടുണ്ട്. അത് വെച്ച് ഒരുപാട് ക്യാഷ് ഉണ്ടാക്കാനൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അടുത്ത് ഒരുപാട് ബ്ലോസ് വന്നിട്ട് അപ്പം നമുക്കതൊക്കെ കേൾക്കാതിരിക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ നമ്മൾ അതുകൊണ്ട് കുറച്ച് സ്റ്റോർ ചെയ്ത് വെക്കും, ബാക്കി ഫുള്ള് നമ്മൾ കൊണ്ട് വിൽക്കും. ഓക്കെ, ഞാൻ എന്തായാലും ഈ വണ്ടിക്കകത്ത് ഫുള്ളാക്കി വെച്ചിട്ട് നിങ്ങളെ കാണിക്കാം. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ നമ്മുടെ കൂളറും കാര്യങ്ങളെല്ലാം നമ്മുടെ വണ്ടിക്കകത്ത് അടുക്കി വെച്ചിട്ടുണ്ട്. നമ്മളപ്പോൾ ഒരു പന്നിക്ക് ഒരു കൂളർ എന്ന നിലയ്ക്ക് 33 കൂളേഴ്സാണ് വാങ്ങിച്ചിരിക്കുന്നത്. കാരണം ഓൾറെഡി നമ്മുടെ കയ്യിൽ 3 സ്റ്റോക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഓർത്തില്ല. ഓക്കെ, നമുക്ക് എന്തായാലും ഒരു കൂളർ നമ്മൾ ഇതിൻ്റെ ഇവിടെ ലെഫ്റ്റ് ചെയ്തിട്ട് പോയി ഗൈസ്. ഓ, ഞാൻ മറന്നു പോയതിനിപ്പം. ഹോ മൈ കടൽ മദാ, കം ഹിയർ. ഓക്കെ, നമുക്ക് എന്തായാലും ആ കൂളർ എടുത്ത് ഫ്രണ്ടിലോട്ട് വെക്കാം. ഓക്കെ, നമുക്ക് എന്തായാലും നമ്മുടെ വണ്ടി എടുക്കാം. വണ്ടി എടുത്ത് നമുക്ക് നേരെ നമ്മുടെ റെഞ്ചിലേക്ക് പോയി സാധനങ്ങളെല്ലാം ഇറക്കി വെക്കാം. ഓക്കെ, നമുക്ക് എന്തായാലും നമ്മുടെ വീഡിയോ ഏകദേശം ഇവിടെ വൈൻഡ് ചെയ്യാൻ സമയമായിരിക്കുകയാണെങ്കിൽ നമ്മൾ നല്ലൊരു ബിഗസ്റ്റ് പർച്ചേസ് തന്നെയാണ് നടത്തിയിരുന്നത്. ഇന്ന് ഏകദേശം നമ്മൾ $5,000 മുകളിലൊരു പർച്ചേസ് നടത്തിയിട്ടുണ്ട് ഗൈസ്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ 33 ഇതുപോലുള്ള പെട്ടികളാണ് വാങ്ങിച്ചിരിക്കുന്നത്. 33 പെട്ടി മീൻസ് ഏകദേശം $3,000 അടുപ്പിച്ചാണ് ഗൈസ്. $3,000 മുകളിലാണ് നമ്മൾ ഈ പെട്ടികളെല്ലാം കൂടെ വാങ്ങിച്ചിരിക്കുന്നത്. ഒരു പെട്ടിക്ക് $4 കുറവേ ഉള്ളൂ. അപ്പോൾ $4 വെച്ചിട്ട് ഏകദേശം $120, 132 ഗൈസ് അപ്പം കുറവുള്ളത്. 3,300 ഏകദേശം. അപ്പം നമ്മൾ $3,200 പെട്ടി വാങ്ങിച്ചിട്ടുണ്ട്. മാത്രമല്ല നമ്മൾ ഏകദേശം ഒരു $2,000 to $3,000 വേറെയും കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് ഗ്രൈൻഡറും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. മിക്സ് ഈ അതായത് നമ്മുടെ മീറ്റ് ഗ്രൈൻഡ് ചെയ്യുന്ന സാധനവും പിന്നെ സോസേജ് മേക്കറും കാര്യങ്ങളെല്ലാം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഈ പെട്ടിയും കാര്യങ്ങളൊക്കെ അടുക്കി വെക്കണം. അപ്പോൾ അതൊന്നും ഞാൻ നിങ്ങളെ കാണിക്കുന്നില്ല. ആ പെട്ടി ഞാൻ തന്നെ കഷ്ടപ്പെട്ട് ഇവിടെ എവിടെയെങ്കിലും അടുക്കി വെച്ചോളാം. ഓക്കെ, നമുക്ക് എന്തായാലും ഒരു കോപ്ലേനെ കിട്ടിക്കഴിയുമ്പോഴത്തേനും നമുക്ക് ഇനി പണിയെല്ലാം നമുക്ക് അവനെ കൊണ്ട് എടുപ്പിക്കാം. ഓക്കെ, ഞാൻ എന്തായാലും ഇവിടെ തീറ്റ് ഇട്ട് കൊടുക്കട്ടെ. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ വീഡിയോ വൈൻഡ് ചെയ്യാൻ സമയമായി. ഇന്നലെ ഞാൻ ഇതുപോലെ നല്ല കിടലിനൊരു ബൈയൊക്കെ പറഞ്ഞ് പോയതാണ്. പക്ഷേ നമ്മുടെ വീഡിയോയുടെ എഡിറ്റിങ്ങിൽ പറ്റിയ ചെറിയൊരു മിസ്റ്റേക്ക് കാരണം ബൈയും കിട്ടിയില്ല, ഒരു കിണ്ടിയും കിട്ടിയില്ല. എല്ലാവരും ചോദിക്കും എന്തോ പറ്റി എന്നും പറയാണ്ട് പോയെന്ന്. ഞാൻ ലാസ്റ്റ് ഈ വീഡിയോ എടുത്ത് നോക്കിയപ്പോഴാണ് ഗൈസ് മനസ്സിലായത് ഞാൻ പറയാണ്ട് പോയി എന്നുള്ളത്. ഓക്കെ, നമുക്ക് എന്തായാലും നമ്മുടെ വീഡിയോയുടെ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായിരിക്കണം. അപ്പം എല്ലാം വെച്ചപോലെ നമ്മുടെ ചാനൽ നൈസായിട്ട് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, കൂടെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കും കൂടി എനേബിൾ ചെയ്യുക. പിന്നെ എന്തുണ്ടെങ്കിലും നമുക്ക് ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ മെസ്സേജ് അയയ്ക്കുക. അപ്പം നിങ്ങൾ ഈ കമൻറ്റ് കുറേ ഇടണ്ട ഗൈസ്, കമൻറ്റ് നിങ്ങൾ ഇടണം, എന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇടണം. അല്ലാണ്ട് ഒരുപാട് കമൻറ്റ്സ് ഇട്ട് കഴിഞ്ഞാൽ സ്പാമി പോവുകയാണ്. കാരണം മിക്ക കമൻറ്റ്സ് എനിക്ക് കാണാൻ പറ്റുന്നില്ല. സ്പാം നമ്മളൊരു ഒരു യൂസറുടെ നിന്ന് ഇത്ര കമൻറ്റ് കൂടുതലാണെങ്കിൽ അത് സ്പാമിലേക്ക് യൂട്യൂബ് ഓട്ടോമാറ്റിക്കലി കൺവേർട്ട് ചെയ്യുക. അതൊരു ആൽഗോരിതമാണ്. അപ്പോൾ നിങ്ങൾ മാക്സിമം കമൻസൊക്കെ ഇട്ട് എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ സംശയം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങളുടെ വോയിസ് ആയിട്ട് മെസ്സേജ് അയച്ചാൽ മതി. എന്ത് സംശയം ഉണ്ടായാലും ഞാൻ ഓൺലൈൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പം തന്നെ റിപ്ലൈ തരണമായിരിക്കും. അടുത്തൊന്നും ഒരു ഇതുമില്ല. ഞാൻ നിങ്ങളുടെ മെസ്സേജ് കണ്ടിട്ട് മെസ്സേജ് റിപ്ലൈ തരാണ്ട് പോകും, അങ്ങനെയൊന്നും ചെയ്യത്തില്ല. നിങ്ങൾ ധൈര്യമായിട്ട് മെസ്സേജോ ഒരു കുഴപ്പമില്ല ഗൈസ്. എന്തായാലും അപ്പം നമുക്ക് എന്തായാലും നൈസായിട്ട് നമ്മുടെ വീഡിയോയുടെ വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോൾ എനിക്ക് എന്തായാലും കുറച്ച് പണികളുടെ ബാക്കിയുണ്ട്. കാരണം ആ പെട്ടിയും കാര്യങ്ങളെല്ലാം അടുക്കി വെക്കണം. പിന്നെ നമ്മുടെ കോഴിക്ക് കുറച്ച് തീറ്റയൊക്കെ കൊടുക്കണം. നമ്മുടെ വാട്ടർ ടാങ്കൊക്കെ ചുമ്മാ $30 വാട്ടർ ടാങ്കൊക്കെ ചുമ്മാ അങ്ങ് തീരുമാട്ടു. പണ്ടത്തെ കൂട്ടല്ലേ, കോഴിക്കൊക്കെ ഭയങ്കര ചിലവാണ് ഗൈസ്. മാത്രമല്ല നമ്മുടെ കോഴി നമുക്ക് ശരിക്കും മുട്ട വരേണ്ട. മുമ്പേ നമ്മൾ കൊണ്ട് വിറ്റ് എത്രയാണ്, 200 സംതിങ് മുട്ടയായിരുന്നു. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പം കോഴി ഈസ് വെരി വെരി ലാഭം, അതിൻ്റെ നഷ്ടം ഇസ് ആൾസോ ഈസ് ഈക്വൽ ടു എന്നൊക്കെ പറയുന്ന പോലെയാണ് ഗൈസ്. എന്തായാലും നമുക്ക് നമ്മുടെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോൾ എല്ലാം വെച്ചവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ അതോടുള്ള ബെല്ലൈക്കണിൽ ഓൾ അമർത്തിയിടുക. അപ്പം ഗോകുൽ കൃഷ്ണ സൈനിങ് ഓഫ്. സീ യു ലേറ്റർ ബൈസ്. സീ യു ലേറ്റർ.